മൈലാഞ്ചി. അസ്സലാമു അലൈക്കും. അതെ, ഫിറോസാണ്. ആ ഗഫൂർക്ക, അൽഹംദുലില്ലാ. പടച്ചോന്റെ കാരുണ്യം കൊണ്ട് തുടക്കൊക്കെ ഉഷാറായി. ആരാ പാട്ടുകാരോ? ഓരെ പറ്റുകോർത്ത് നിങ്ങൾ ബേജാറാവണ്ടാന്ന്. എല്ലാം കിടിലും പാട്ടുകാരല്ലേ. ഫുഡിന്റെ കാര്യം പിന്നെ നമ്മൾ പറയണക്ക. ബിരിയാണി എന്നെ അഞ്ചു തരല്ലേ. ഇതൊന്നും പോരാഞ്ഞ് ക്ഷീണം മാറ്റാൻ നല്ല ഒന്നാം തരം കോഴിക്കോടൻ കുലുക്കി സർബത്തു. ഓക്കെ. എന്താ ഈ കുലുക്കി സർബത്ത് കുടിച്ചിട്ട് സംസാരിച്ചാ മതി. ഇത് എത്ര ദിവസമായിട്ട് തുടങ്ങിയതായി ടെൻഷൻ. പിന്നെ നമ്മുടെ ഗഫൂർക്കാണ് ഈ മൈലാഞ്ചി കല്യാണം നടത്തുന്നത്. എന്തേലും പാടിച്ച പറ്റി മൂപ്പരെ അടഞ്ഞ പിന്നെ സംഗതി ഹലാക്ക. അതുകൊണ്ട് സുഹറ അന്നെ വിശ്വസിച്ചാണ് ഈ ഈവന്റ് അന്റെ കമ്പനിക്ക് നമ്മൾ തന്നത്. അതുകൊണ്ട് സംഗതി ചോറാക്കണം കേട്ടാ. അതൊക്കെ ഞാൻ ഏറ്റു. അല്ല, എന്തു പറഞ്ഞാലും ഈ ഗഫൂർക്ക 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 ആരെ ഈ ഗഫൂർക്ക? ഈ നിക്കാഹിന്റെ ചുക്കാൻ പിടിക്കണ ഇക്കാണ് ഗഫൂർക്ക. അതായത് മണവാട്ടിയുടെ മാമ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദാസനെയും വിജയനെയും ഗൾഫാണെന്നും പറഞ്ഞ് മദ്രാസി കൊണ്ടേ ചാടിച്ചില്ലേ കോരി എന്നെ. മനസ്സിലായില്ല? ഇല്ല. ഇതാണ് കക്ഷി. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നും ഇല്ലല്ലോ. ആയിരക്കണക്കിൽ ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 rupees അല്ലാണ്ട് ഒരു വിസൽസ്, അതെന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. അയ്യേ, ഇതാണോ കക്ഷി? അത് പഴയ സെറ്റപ്പ്, ഇപ്പൊ ആളാകെ മാറി. ആളുകളെ വിദേശത്തേക്ക് കടത്തി കടത്തി ഇന്ന് ഗൾഫിൽ അറിയപ്പെടുന്ന കടത്തുകാരനാണ് ഈ ഗഫൂർക്ക. അല്ലക്ക, ഈ മരുഭൂമിയിലും ഉണ്ടോ കടവും കടത്തുകാരും? എന്റപ്പം, ആ കടത്തുകാരനല്ല, ആളെ കടത്തുകാരൻ, മാൻ പവർ സപ്ലയർ. ഇന്ന് ഗഫൂർ എന്ന് പറഞ്ഞ ദുബായിയാ, ദുബായ് എന്ന് പറഞ്ഞ ഗഫൂർ, ദുബായ്ക്കാ ഗഫൂർ. ഹലോ, എല്ലാം ഓക്കേണ്. ഒന്നിനൊരു കുറവും വരില്ല. പറഞ്ഞല്ലോ എല്ലാം ഓക്കേണ്. എന്താ ആയിഷ? അത് മാത്രം എന്നോട് ചോദിക്കരുത്, ഇക്ക അറിയില്ല. ആയിഷ ആരാന്ന് ഇക്ക അറിയില്ല. എത്തിയാ ഇക്കെത്തിയാ? ഓക്കെ 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 ഓക്കെ. ഇക്ക വലിയ പുല്ലാണ്, നോക്കിയും കണ്ടു നിന്നോളണം. ഇതാ കണ്ട. ഓ, ഈ നേരില്ലാത്ത നേരത്തെ നിങ്ങൾ സ്ലോ മോഷനിലാണോ വരുന്നത്? ഇത് സ്ലോ മോഷൻ ഒന്നും അല്ലടാ, കാറ് നൽകിയപ്പോ കാലിന്റെ അടിയിൽ ഒട്ടകത്തിന്റെ ചാണായി, അത് തുടച്ചു തുടച്ച് വന്നതാ. ഓ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹൈ റണ്ണല്ലേ. ആഹാ, പണ്ട് നമ്മളെ ഉരു കയറി വന്ന ആളുകളാണല്ലോ മുമ്പിലിരിക്കുന്ന എല്ലാരും. അൽഹംദുലില്ലാ, എല്ലാരും ഓക്കെ തന്നെയല്ലേ? അത് മതി മതി മതി. ഈ നാട്ടിൽ വന്നപ്പോ തുടങ്ങിയതാണ് നമ്മളെ മനസ്സിലൊരാഗ്രഹം നിങ്ങൾ എല്ലാരും വിളിച്ചിട്ട് ഒരു മൈലാഞ്ചി കല്യാണം നടത്തണമെന്ന്. ഇപ്പൊ നിങ്ങൾ എല്ലാരും വന്നപ്പം നമുക്ക് പെരുത്ത് സന്തോഷായി. ആ, അതിരിക്കട്ടെ. അല്ല, നമ്മളെ പിയ്യാപ്പിളവിടെ പകുതി ഫാസില്. അല്ലാ, ഇക്ക പകുതി ഫാസിലല്ല, ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ ഒക്കെ കണക്കന്നെടാ, ഫാസിലിന്റെ പകുതി അല്ലോ. അതൊന്നും അറിയാൻ എനിക്ക് പ്രായമായിട്ടില്ല. ഇല്ല അവിടെ. അതെ ഇക്ക, ഒന്ന് കിടക്കേ. പിന്നെ കണ്ട ഫഹദ് ഫാസിലിന്റെ കട്ടുണ്ട്, എല്ലാരും പറയുന്നുണ്ട്. ഒന്ന് നോക്കിയേ. അത് ഈ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ഫാസിലിന്നല്ല, ഫോസിലിന്നായിരിക്കും ഒരു പറഞ്ഞേ. മണ്ണിന്റെ അടിയിൽ കുഴിച്ചെടുത്ത ഫോസിലേ. നല്ല ഒരുമിച്ച കാര്യങ്ങൾ ചെയ്യാൻ നോക്കടോ. അനക്കറിയാലോ ശരിക്കും ഗഫൂറിനെ. ദുബായ് പഴയ ദുബായ് അല്ലെന്നറിയാം, ഗഫൂർ പഴയ ഗഫൂറും അല്ല. ഗഫൂറിനോട് ഇണഞ്ഞാൽ സംഗതി ഹലാക്ക. അതൊക്കെ അറിയാലോ ഗഫൂർക്ക. പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് വിളിച്ചു പറയണ അവതാരത്തിനെ വിളിക്കടോ. അവതാരല്ല, അവതാരക. ഇല്ലത് മലയാളത്തിൽ പറഞ്ഞു, നമ്മൾ അറബി പറഞ്ഞു അവതാർ. അതെ, നമ്മളിപ്പോഴത്തെ ബീവി മൈലാഞ്ചി കല്യാണത്തിന് കൂടാൻ 2 ദിവസമായി ഒരുങ്ങിക്കൊണ്ടിരിക്ക. ഏതാണ്ട് ഇപ്പൊ കഴിഞ്ഞു കാണും, ഞാൻ പോയി കൂട്ടിക്കൊണ്ടിരാം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. മുൻവിധികൾ മാറ്റിവെച്ച് പുതുമയുടെ സംഗീതം മൈലാഞ്ചി.